നമസ്കാരം തിരുവനന്തപുരത്ത് സ്ത്രീയെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഇതുവരെയും വാഹനം പിടികൂടാൻ സാധിക്കാതെ പോലീസ് മങ്ങാട്ടുകടവിന് സമീപം പെരുകാവിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് സംഭവം നടന്നത് പെരുകാവ് വിഴവൂർ പാറവിള വീട്ടിൽ ലീലയാണ് മരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയഞ്ചിനാണ് ലീലയെ വാഹനം റപ്പിച്ചത് പുലർച്ചെ ജോലിക്ക് പോയ ലീലയെ ഇടിച്ചുതെറപ്പിച്ച വാഹനം നിർത്താതെ പോവുകയായിരുന്നു പ്രദേശവാസികളാണ് ലീലയെ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ലീല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ലീല മെയ് നാലിന് മരിച്ചു ഇരുപത്തിയാറാം തീയതി നടന്ന അപകടത്തിൽ മെയ് മാസം മൂന്നിനാണ് പോലീസ് എഫ്ഐആർ ഇട്ടത് ഐ പി സി ഇരുന്നൂറ്റി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എഫ്ഐആർ ഇട്ടതിന് പിറ്റേന്ന് ലീല മരിക്കുകയും ചെയ്തു അപകടസ്ഥലത്ത് നിർത്താതെ ഓടിച്ചുപോയ വാഹനം ഏകദേശം എണ്ണൂറ് മീറ്റർ മാറി നിർത്തുന്നതും ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തം അപകടം നടന്ന രണ്ടാഴ്ച പിന്നിട്ടും പോലീസ് പ്രതിക്കായി ഇരുട്ടിൽ തപ്പുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കിയിട്ടും പ്രതിയെ പിടികൂടാനാകാത്തതിൽ പ്രതിഷേധത്തിലാണ് കുടുംബം എന്നാൽ അന്വേഷണം നടക്കുകയാണ് എന്ന് പോലീസ് പറഞ്ഞു എത്രയും വേഗം പ്രതിയെ പിടികൂടും എന്തായാലും പാല് വണ്ടി പോലുള്ള ഒരു മൂടിക്കെട്ടിയ ലോറിയാണ് ലീലയെ ഇടിച്ചു കൊന്നത് എല്ലുകൾക്ക് പൊട്ടലും കണ്ണിന്റെ പുരികത്തിൽ ആഴത്തിലുള്ള മുറിവും സംഭവിച്ചിരുന്നു ലീലയ്ക്ക് ദേഹം മുഴുവൻ ചതവ് സംഭവിച്ചിരുന്നു തലയിൽ ബ്ലീഡിങ്ങും സംഭവിച്ചു തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു മരണം വരെയും ലീലയ്ക്ക് ബോധം വന്നിരുന്നില്ല എന്ന് കുടുംബം പറഞ്ഞു പറയുന്നതായ ആർ ഗോപാലന്റെ ഭാര്യയാണ് ലീല കവിത സരിത എന്നിവർ മക്കളാണ് മലയങ്കീഴ് പോലീസാണ് കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുന്നത്